അങ്ങനെ ഒരു തിരുത്തേണ്ട ഘട്ടം തന്നെ ഈ ഒരു വിഷയത്തിൽ അവരുണ്ടാക്കാൻ പാടില്ലാത്തതായി. കാരണം വെച്ചാൽ അടിസ്ഥാനപരമായ വിഷയമാണ്, ഇന്ത്യയിൽ ഇപ്പം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് അത്. അതിൽ എങ്ങനെ ഒരു മിസ്റ്റേക്ക് അവർക്ക് പറ്റി തിരുത്തേണ്ടി വന്നു എന്നുള്ളത് തന്നെ വളരെ അതിശയകരമാണ്. കർണാടക തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ഒരു പ്രശ്നമായ വിഷയം അതാണ്. കർണാടക തെരഞ്ഞെടുപ്പിൽ ആ വിഷയത്തിലാണ് കോൺഗ്രസ് ഉറച്ചൊരു സ്റ്റാൻഡ് എടുത്തത്. ഉറച്ചൊരു സ്റ്റാൻഡ് എടുക്കുകയും ചെയ്തു, തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്തു. പിന്നെ സി പി എം കൂടി അംഗമായ ഇന്ത്യാ മുന്നണിയിൽ ഏറ്റവും അധികം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന സബ്ജക്റ്റുകളിൽ ഒന്ന് ഇതാണ്. ഇഷ്ടമുള്ളവർക്ക് അവരുടെ വിശ്വാസം, ഇഷ്ടമുള്ളവർക്ക് അവരുടെ ഭക്ഷണം, അവരെ ഓരോ ജനവിഭാഗത്തിനും അവരുടെ കൾച്ചർ, രീതി, വസ്ത്രം. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വസ്ത്രം മാറ്റിക്കാൻ കഴിഞ്ഞു, വസ്ത്രധാരണ രീതി മാറ്റിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വലിയ വിപ്ലവമാക്കി പറഞ്ഞത് വളരെ അതിശയകരം തന്നെയാണ്. അത് തിരുത്തുകൊണ്ട് മാത്രം ആ പ്രശ്നം തീരുന്നില്ല. കാരണം അതൊരു അപ്രോച്ചിന്റെ വിഷയമാണ്. ഈ അപ്രോച്ച് എങ്ങനെ അവർക്ക് ഉണ്ടായി എന്നുള്ളത് അവർ വിശദീകരിക്കേണ്ടതാണ്. പണ്ടത്തെ പോലെ അത് പിന്നെ ഒരു വിപ്ലവത്തിന്റെ ഭാഗമായി അവരിപ്പോൾ കരുതുന്നുണ്ടോ? ഇന്ത്യയിൽ ഏറ്റവും അധികം ബി ജെ പി ഉപയോഗിക്കുന്ന ഒരു ആയുധം എന്തിനവർ എടുത്ത് ഉപയോഗിച്ചു എന്നുള്ളതാണ് പ്രശ്നം. അത് തിരുത്തിയതുകൊണ്ട് കാര്യമില്ലല്ലോ. ഒരു അബദ്ധം പറ്റിയാണെങ്കിൽ പിന്നെ തിരുത്താം. ഇതല്ല, എന്തൊരു അപ്രോച്ചിന്റെ വിഷയമുണ്ട്. ഇങ്ങനെ ഒരു ഐഡിയോളജി അവർ കൊണ്ടു നടക്കുന്നുണ്ടോ? അതാണ് പ്രശ്നം. അതാണ് സംശയം ഉണ്ടാക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ് എങ്കിൽ ഇത്രയധികം ഇന്ത്യ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം അവരെങ്ങനെ എടുത്ത് പ്രയോഗിച്ചു? അതാ സന്ദർഭം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കുല എന്ന തോന്നലാണ് അതുണ്ടാക്കുന്നത്. ഏതാ അല്ല, അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്നുള്ളത് ബി ജെ പി ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. അത് ഔട്ട് ഓഫ് കോണ്ടെസ്റ്റ് ഉപയോഗിച്ചാൽ തെറ്റിദ്ധാരണ വരും. കാരണം ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വോട്ടിന്റെയോ വോട്ട് ബാങ്കിന്റെയോ ഒന്നൊരു ഐഡിയോളജിയുടെ ഒരു വിഷയമാണ്. ഒരു രാജ്യത്ത് അതിന്റെ എത്നിക് സ്വഭാവം, ഭാഷാ സ്വാതന്ത്ര്യം, വസ്ത്ര സ്വാതന്ത്ര്യം, പിന്നെ സ്വത്വം, വിശ്വാസം, അത്തരം കാര്യങ്ങളിലാണ് ബി ജെ പി കിടന്ന് കളിക്കുന്നത്. ഇപ്പം ഇന്ന് തന്നെ ഇപ്പോൾ പ്രൈം മിനിസ്റ്ററെ പ്രസംഗം കണ്ടില്ലേ? വിഭാഗീയത സൃഷ്ടിക്കുന്ന രീതിയിലാണ് ആന്ധ്രയിൽ പോയി പ്രസംഗിച്ചത്. അതുതന്നെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലും മറ്റുള്ള സ്ഥലത്തും ഒക്കെ ന്യൂനപക്ഷങ്ങളുടെ അവകാശം കൂടുതൽ കട്ട് ചെയ്യണം എന്നാണ് പ്രൈം മിനിസ്റ്റർ തന്നെ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കാലഘട്ടത്ത് അവരുടെ അടിസ്ഥാനപരമായ ഭക്ഷണ വസ്ത്രങ്ങളിലൊക്കെ സി പി എം പോലെ ഒരു പാർട്ടി ഇങ്ങനെ അഭിപ്രായം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമുള്ള വിഷയം. അങ്ങനെ നമ്മള് പിന്നെ ജനറലൈസ് ചെയ്യേണ്ട. എല്ലാവരും കൂടി ഇപ്പൊ ഇന്ത്യ മുന്നണിയിലുണ്ടല്ലോ. ഇന്ത്യ മുന്നണിയിൽ ഇരിക്കുന്ന ഒരു കക്ഷിക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സമീപനമാണ് ഇത് എന്ന് പറയുന്നതാവും ശരി. ഗോവിന്ദ മാഷ് പറഞ്ഞത് പാർട്ടിയുടെ നിലപാടല്ല, പത്മകുമാർ പറഞ്ഞ പ്രസ്ഥാനം പാർട്ടിയുടെ നിലപാടല്ല, ഹിജാബ് വിഷയത്തിൽ സ്വീകരിച്ചതാണ് പാർട്ടിയുടെ നിലപാട് എന്നാണ് പറയുന്നത്. ഇനി ഇതിൽ കൂടുതൽ എന്ത് വ്യക്തതയാണ്? അല്ല, അതോടുകൂടി ആ പ്രസ്താവനയുടെ വിഷയം അവർക്ക് പ്രസ്താവന നിശ്ചയിച്ചു എന്ന സാറ്റിറ്റേഷൻ അവർക്ക് കിട്ടും. പക്ഷെ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഈ കാലത്ത് അവർക്ക് എങ്ങനെ പറ്റി? അവരുടെ മനസ്സിൽ പാർട്ടിയുടെ ഒരു ഐഡിയോളജി ആയിട്ട് ഇപ്പോൾ അത് കൊണ്ടു നടക്കുന്നുണ്ടോ? ഈ വസ്ത്രവും ഭക്ഷണവും ഇത്ര ഗൗരവമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വന്നു എന്നുള്ളതാണ് പ്രധാനം. നിഷേധിച്ചു, തൽക്കാലം അതുകൊണ്ടുള്ള പ്രശ്നം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. കോൺഗ്രസ് പോലും പിന്നെ ഉറച്ച സമീപനം എടുക്കണം. ഈ ന്യൂനപക്ഷാവകാശങ്ങളുടെ കാര്യത്തിൽ മൃദു സമീപനം പാടില്ല, മെല്ലെപ്പോക്ക് പാടില്ല എന്ന് പറയുന്ന പാർട്ടി അടിസ്ഥാനപരമായ പ്രശ്നത്തിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ചെയ്തത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെ. ഏതാ അല്ല, ഇപ്പൊ ഞാൻ ഇത്ര പറഞ്ഞ വിശദീകരണത്തിൽ അത് ഉണ്ടല്ലോ. പിന്നെ അതിന് ഒറ്റവാക്കിൽ ഒതുക്കാൻ നിങ്ങൾ നോക്കിയാൽ അത് ശരിയാവില്ല. ഞാൻ വിശദീകരിച്ച് പറഞ്ഞല്ലോ.
അതാണ് വിശ്വാസങ്ങളിലേക്ക് കടന്നു ചെല്ലരുത്. ശബരിമല ആയാലും ശരി, ഇനി ന്യൂനപക്ഷങ്ങളുടെ ഭക്ഷണ വസ്ത്ര വിശ്വാസ കാര്യങ്ങളായാലും ശരി, വിശ്വാസങ്ങളിലേക്ക് കടന്ന് ചെല്ലരുത്. ചെല്ലുന്നത് നല്ലതല്ല. വിശ്വാസം വിശ്വാസമാണ്, അതിന്റെ ശാസ്ത്രീയതയും അതുപോലെ തന്നെ അതിന്റെ മറ്റു വശങ്ങളും ഒന്നും തെളിയുന്നത് ഈ കാലത്ത് പ്രസക്തിയില്ല. കാരണം ഈ കാലത്ത് അത് വെച്ച് വോട്ട് പിടിക്കാൻ നോക്കുന്ന ഒരു വലിയ ശക്തി ഇന്ത്യ രാജ്യത്തുണ്ട്. അപ്പോൾ ഇത്തരം പ്രസ്താവനകൾ അവരെ സഹായിക്കുള്ളൂ. അതിനെതിരായി മതേതര കക്ഷികളെല്ലാം കൂടി ഒരുമിച്ച് നീങ്ങുകയാണ് മുന്നണി ഉണ്ടാക്കി. അപ്പോഴാണോ അതിന്റെ അടിസ്ഥാനപരമായ വിഷയമായി നമ്മൾ കൊണ്ടുനടക്കുന്ന ഒരു കാര്യം സി പി എം പോലത്തെ ഒരു പാർട്ടി പറയുന്നത്? അത് സൂക്ഷ്മത ഇല്ലാതെ പറഞ്ഞത് ആണോ? അത് അവർക്ക് നിഷേധിക്കാം. പക്ഷെ എങ്ങനെ ആ മിസ്റ്റേക്ക് പറ്റിയെന്നുള്ളത് ചർച്ച ചെയ്യും, ചർച്ച ചെയ്യപ്പെടും, അത് ഉറപ്പാണ്. അതെ, പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ മാറിയെന്നാ വിചാരിച്ചത്. ഇപ്പൊ വന്നപ്പോ അത് പറ്റ മാറിയിട്ടില്ല എന്ന് തന്നെയാണ് പിന്നെ ആളുകൾ കരുതുന്നത്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പണ്ടുണ്ടായിരുന്നു, പണ്ട് അതിനേക്കാൾ കോൺട്രവേഴ്സ്യലായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങള് അതിനെ നഗസികാന്ന് എതിർത്തുകൊണ്ട് എതിർത്ത് തോൽപ്പിച്ചിട്ടുമുണ്ട്. ആ പ്രസ്താവനകൾ കൊണ്ടും അതുപോലെ തന്നെ ആ പരാമർശങ്ങൾ കൊണ്ടൊന്നും ഇവിടെ ആരും പതറിയിട്ടില്ല. മലപ്പുറത്തെ പെൺകുട്ടികൾ വിദ്യ അഭ്യസിച്ചു, മുന്നോട്ട് പോയി. അവരിപ്പോ പിന്നെ എല്ലാ ലെവലിലും ഉണ്ട്. പിന്നെ ജാതിമത വ്യത്യാസമില്ലാതെ ഇവിടെ മുസ്ലിം മൈനോറിറ്റി ആവട്ടെ, SC ST ആവട്ടെ, അല്ലെങ്കിൽ മറ്റ് പിന്നോക്കക്കാരാവട്ടെ, OBC ആവട്ടെ, ഒക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൽ മുസ്ലിം മൈനോറിറ്റി എഡ്യൂക്കേഷനിൽ വളരെ പിറകിലായിരുന്നു. ഇപ്പോൾ അവർ പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ഇരിപ്പുണ്ട്. അഖിലേന്ത്യാ മത്സര പരീക്ഷകളിലുണ്ട്, വേൾഡ് പിന്നെ സ്പോർട്സ് മാറ്ററിലുണ്ട്, എന്തിലും ഒന്നിലും ഇല്ലാത്തില്ല. ഒക്കെ ഈ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പോ ഈ പറയപ്പെടുന്ന വസ്ത്രങ്ങൾ അഴിച്ചു വെച്ചിട്ടല്ല ഇതൊക്കെ നേടിയത്. അതേ വസ്ത്രം അണിഞ്ഞുകൊണ്ട് തന്നെ ഇനി ലോകത്ത് എന്ത് പൊസിഷനിൽ എത്താൻ ഉണ്ടോ അവിടെയൊക്കെ അവരെത്തുകയും ചെയ്യും. അപ്പോൾ ബാലിശമായ പ്രസ്താവന ചെയ്ത പഴയ കാലത്ത് ബാലിശമായ അത്തരം പ്രസ്താവനകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഗുണം CPMനും ഉണ്ടായിട്ടില്ല, ചെയ്തവർക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. അവര് പിന്മാറേണ്ടി വന്നു എന്നല്ലാതെ ഇവർ ഈ വസ്ത്രം ധരിച്ച് മുന്നേറും. അപ്പൊ അത് വസ്ത്രത്തിന്റെ പിന്നിലെ പിറകെ പോയിട്ട് കാര്യമില്ല, അത് പഠിക്കേണ്ടത് അവരാണ്. അല്ല, ഇപ്പത് എങ്ങനെയാ പറയാ, പിന്നെ അതെന്തുകൊണ്ടാണ് ചെയ്തത് അവർ പരിശോധിക്കട്ടെ. പ്രസ്താവന അതിശയകരമാണ്. അതിൽ കാര്യമൊന്നുമില്ല. ഞാൻ പിന്നെ എന്താ പറയാ, പിന്നെ ഈ മാലിന്യ സംസ്കരണം, പ്രത്യേകിച്ച് ഖരമാലിന്യ സംസ്കരണമൊക്കെ എന്റെ വിഷയമായി കൊണ്ടുവരുകയാണ്. കേരള ഹൈക്കോടതി എനിക്ക് ആ കാര്യത്തിൽ പ്രശംസ തന്നിട്ടുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എന്റെ ഒരു കോൺസ്റ്റൻസിയാണ്. ഞാൻ അതിന്റെ വകുപ്പ് മന്ത്രിയായിരുന്നു, മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്തതാണ്. ഇപ്പോഴും എന്റെ കോൺസ്റ്റൻസിൽ മാതൃകാപരമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. പഞ്ചായത്ത് പ്രസിഡന്റുമാരും പാർട്ടി ഭാരവാഹികളൊക്കെ കൂടെ ഉണ്ട്, ആർക്കൊക്കെ അറിയാം. അത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ പ്രത്യേക നിർദ്ദേശം സബ്മിറ്റ് ചെയ്ത ആളാണ് ഞാൻ. കോടതി അത് പ്രത്യേകം പരാമർശിക്കുകയും ചെയ്തു. കോടതി നിർദ്ദേശങ്ങളൊക്കെ വെച്ചിട്ട് ബ്ലോക്കിൽ എപ്പോഴാണ് നമ്മൾ യോഗം ചേർന്ന്, 2 മാസം മുമ്പ്, രണ്ടു മാസം ബ്ലോക്കിൽ ഇപ്പോൾ അടുത്തു പോലും ഞങ്ങൾ റിവ്യൂ ഒക്കെ ചേർന്നു. എന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് കരമാലിന്യ സംസ്കരണവും അതിന്റെ പ്രചാരണവും. അതൊരു മോശം കാര്യമായി ഞാൻ കരുതുന്നില്ല. പ്രതിപക്ഷ നേതാവ് ഏറ്റവും നല്ല സംസാരിച്ചിരുന്നു. അദ്ദേഹം വിചാരിച്ചു തൊണ്ടക്ക് സുഖമുണ്ടെങ്കിൽ ഞാൻ തന്നെ പോകുമായിരുന്നു എന്ന് എന്നോട് പറഞ്ഞു. കുഴപ്പമില്ല. ഓക്കെ, ശരി, താങ്ക് യു.